ഇങ്ങനെ ഉള്ളംകൈയിൽ ഇങ്ങനെ ഇട്ടിട്ട് അതിനെങ്ങനെ അല്ലേ ഉള്ളംകൈയിൽ ഇങ്ങനെ ചിത്ര കണ്ടാറ് ഇങ്ങനെ ഇട്ടിട്ട് ഇതിനെ അങ്ങോട്ട് ചുരുട്ടി ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കൈയൊക്കെ ആക്കി ഇങ്ങനെ ഈ ചുണ്ടൊക്കെ അടിച്ചിട്ട് ഈ സാധനം എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് വെക്കും. ഇവിടെ വെച്ചിട്ട് അങ്ങോട്ട് ഉണ്ടാക്കും. ചിലരൊക്കെ ഇങ്ങനെ മുകളിലോട്ട് വെച്ച് കഴിഞ്ഞാൽ തള്ളി അവിടെ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നോളും. പക്ഷേ ഇതിന്റെ ദൂഷ്യവശങ്ങളൊന്നും അറിയാതെ ഇതിനകത്തേക്ക് പെട്ടുകിടക്കുന്ന അല്ലെങ്കിൽ ഈ തഴക്ക ദോഷത്തിനകത്തേക്ക് രക്ഷപ്പെടാൻ കിടക്കുന്ന ഒരുപാട് പേര് എന്റെ വീഡിയോ കാണുന്നുണ്ട്. അവരോട് എന്റെ ആജ്ഞയല്ല, അപേക്ഷയാണ്. കാരണം തിരിച്ചു വരാൻ നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തണം. കാരണം പണ്ട് കിട്ടിയ സാധനമല്ല ഇപ്പൊ കിട്ടുന്ന ഈ സാധനം. ഇതിനകത്ത് ഞാൻ പറഞ്ഞ പാരാനെട്രോഫിനോളും പുളി പർപ്പിലും മെറ്റീരിയൽ, അതായത് ഗ്ലൂക്കോസ് സിറിഞ്ച് കൊണ്ടാക്കുന്ന സ്റ്റെറിലൈസിംഗ് കപ്പാസിറ്റി ഉള്ള ഇൻഡയറക്റ്റ് ആയിട്ട് ചൂടാക്കിയാലും ഉരുകി പോകാത്ത, ഡയറക്റ്റ് ചൂടാക്കി ഉരുകി പോകുന്ന ഈ പറയുന്ന പി എൻ ബി പാരാനെട്രോഫിനോളും പുളി പർപ്പിൽ മെറ്റീരിയൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ സാധനം നമ്മൾ വെക്കുന്നത്, ഞാൻ പറഞ്ഞ നമ്മൾ ഈ മൃദുലമായ കോശഭാഗത്താണ് ഈ സാധനം ഇവിടെയൊക്കെ വെക്കുന്നത്. ഇതിന് മുകളിലൊക്കെ ഇങ്ങനെ ചുരുട്ടിക്കെട്ടി വെക്കും. വെക്കുമ്പോണ്ടെന്ന് വെച്ചാൽ ഒരു മനുഷ്യ ശരീരത്തിനകത്ത് സമൃദ്ധമായിട്ട് ഉമ്മിന് ഗ്രന്ഥികളുള്ളത് ഈ വായുടെ 3 ഇഞ്ച് നീളത്തിലാണ്. സമൃദ്ധമായിട്ട് രുചി കുമിളകളുള്ളത് ഈ 3 ഇഞ്ച് നീളത്തിലാണ്. അതുകൊണ്ട് നമ്മൾ ഗുളിയൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ടല്ല ഗുളി കഴിക്കുന്നത്, അണ്ണാക്കി വെച്ചിട്ടല്ലേ. കണ്ടു വെച്ചാൽ രുചി അറിയും. ഈ രുചി അറിയുന്ന രുചി കുമ്മളകളുള്ള ഉമ്മിന് ഗ്രന്ഥികൾ സമൃദ്ധമായിട്ടുള്ള ഈ ഭാഗത്താണ് ഈ പറയുന്ന ഹാൻഡ്സ്, അതുപോലെ തന്നെ ഇതുണ്ട് ഈ സാധനം, ഈ പറയുന്ന പാൻപരാൾ, ഈ പറയുന്ന സാധനം. പിന്നെ പല സാധനങ്ങൾ മാർക്കറ്റിൽ കിട്ടുന്നത് ഇതുണ്ട് പറയുന്ന ഈ സാധനം. ഇതെല്ലാം നമ്മൾ വെക്കുന്നത്. അപ്പൊ ഇതിന്റെ പേര് ഷിക്കാറാണ് ഇതിന്റെ പേര്, ഈ സാധനം. അപ്പൊ ഇതും അതുപോലെ തന്നെ ഒരു സംഭവമാണ് ഷിക്കാറ്. ഇത് വിമലാണ്, വിമൽ എന്ന് പറയുന്ന സാധനമാണ് വിമൽ. ഇതൊന്നും വിൽക്കാൻ അനുമതിയില്ല കേട്ടോ, ശ്രദ്ധിക്കണം. പിന്നെ ഈ പറയുന്ന ഷിക്കാർ എന്ന് പറയുന്ന സാധനമാണ് പാൻപരാഗിന്റെ വേറൊരു വേർഷനാണ് ഈ സാധനം. എന്താ ഷിക്കാർ അടക്കിയും പുകലപ്പൊടിയും ഗ്ലാസ് പൗഡറുമാണ് അതിനകത്തുള്ള സാധനം എന്ന് പറയപ്പെടുന്ന ഗ്ലാസ് പൗഡർ. അപ്പോൾ ഈ സാധനം ഒരു പരീക്ഷ നടത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ നട്ട് വളർത്തി ഞങ്ങൾ വളർത്തുന്ന കുറേ ചെടികൾ ഉണ്ടായിരിക്കുന്ന ചെടികൾ, ഒരുപക്ഷെ നിങ്ങൾ കണ്ടറിയാം. ദൈ ചെടികളൊക്കെ ഞങ്ങൾ എന്നും വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ചെടികളാണ്. പിന്നെ അതേപോലെ ഒരു ചെടിയെ ഞാൻ എടുത്തിവിടെ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നറിയാം, വെള്ളമൊക്കെ ഒഴിച്ച് ആട്ടുകാട്ടൊക്കെ ഇട്ട് ഞങ്ങൾ എന്നും കൊടുക്കുന്നതാണ് ഈ ചെടി. ഇവനെ എന്നും ഞങ്ങൾ ഇങ്ങനെ കേട്ടോ. അപ്പോൾ ഇവനെ നമുക്കൊരു ചെറിയ പരീക്ഷണത്തെ രീതിയിൽ സൂക്ഷിച്ച് വയ്ക്കണം കേട്ടോ. ഇതിന് അപകടത്തെക്കുറിച്ചൊക്കെ പറയാൻ പോണതേ. പിന്നെ കത്രയുണ്ട് ഇങ്ങനെ ഒന്ന് കണ്ടിക്ക ഇങ്ങനെ ഇങ്ങനെ. അപ്പൊ നല്ല ശരിക്കും കണ്ടതിന്റെ ദുർഗന്ധമുണ്ട് അല്ലേ. ഇതിനകത്തേക്ക് ഈ സാധനം ഇങ്ങനെ എടുത്തിട്ട് ഈ ചെടിയുടെ ഇതിനകത്തേക്ക് ഇവനെ ഇങ്ങനെ തട്ടിയിടുകയാണ്. കാണുന്നുണ്ടല്ലോ, ഇവനെ അതിനകത്തേക്ക് മൊത്തം എടുത്ത്. ഇനി ഒരു പാക്കറ്റും കൂടെ നമുക്കിവിടെ പൊട്ടിച്ചിടാം. അപ്പം ഇവനെ നമ്മൾ പൊട്ടിച്ചിട്ട് കേട്ടോ. ഏകദേശം ഒരു 50 ഗ്രാം തൂക്കണ്ടേ, തൂക്കണ്ട എന്നെ പൊട്ടിച്ചിട്ടേ. അവസാനം നമുക്ക് ഇവനെയും കൂടെ കൂടെ എടുക്കാം കേട്ടോ. ഇവനെയും കൂടെ എടുക്കാം. ഒരു മിനിറ്റ് പോരാ, ചെറിയൊരു പരീക്ഷണം പോരാ. ഒരു മിനിറ്റ് ചെറിയ പരീക്ഷണമാണ് മോനെ. അപ്പം ഇവനെയും കൂടെ അതിനകത്തേക്ക് പൊട്ടിച്ചിടുകയാണേ കേട്ടോ. അപ്പോൾ കുറച്ച് തട്ടിക്കളയാം. വീട്ടേക്കിട്ട് എന്താണെന്നറിയാവോ. ഇനി ഇത് ഇപ്പം നമുക്ക് സമയം നോക്കണം കേട്ടോ. ഏകദേശം ഒരു 2 മിനിറ്റ് നമ്മൾ വയ്ക്കണേ. അപ്പം എന്താണ് ഇതിന് സംഭവിക്കാൻ പോകുന്നതെന്നാണ് കാണിച്ചു കൊടുക്കുന്നത്. എന്താണ് സംഭവിക്കാൻ അവിടെ ഇരുന്നോളൂ. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. ശരിക്കും ശ്രദ്ധിച്ച് നോക്കണേ. ഇപ്പം ഇട്ടിരിക്കണത് 2 പാക്കറ്റ് ഹാൻഡ്സ് പൊട്ടിച്ച് ഈ ചെടിയുടെ മൂട്ടിട്ടിരിക്കുകയാണ്. അപ്പം ഈ സാധനം ഇതുണ്ട, ഇതൊരു ദുർഗന്ധം നിറയ സാധനം. അപ്പം ഈ സാധനം ശരിക്കും ചുണ്ടിനടി വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ മുറിപ്പാടുകൾ വലുതായി ഇത് സബ് മ്യൂക്കസ് ഫൈറോസിസ് സിൻഡ്രം എന്ന് പറയുന്ന അസുഖത്തിന് പിടിപെടുന്ന ആയിരക്കണക്കിന് പേര് ഈ പ്രബുദ്ധ കേരളത്തിലുണ്ട്. ഓർക്കണം, ഈ അടുത്തിടയ്ക്കാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതായത് നമ്മുടെ പാർശ്വമായ കോശങ്ങൾ ഇങ്ങനെ ഓട്ടം ഒന്നും ദ്രവിച്ചും അതുപോലെ ബ്രഷൊക്കെ ചെയ്യുമ്പോൾ, ഇങ്ങനെ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കവിള് തുളച്ച് ബ്രഷ് പുറത്തേക്ക് വരും. അപ്പോൾ ബ്രഷ് ഇങ്ങനെ വലിച്ചെടുത്ത സംഭവമുണ്ട്. ഈ 2 കവിളുകളാണ് അത് മുറിവാകുന്നത്. പിന്നെ ഈ പാർശ്വങ്ങളിലെ ഈ തീത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ടിംഗ് ആയിട്ടുള്ള അവിടെയുള്ള കോശങ്ങളെല്ലാം താഴോട്ട്, മൃദുലമായ കോശങ്ങൾ താഴോട്ട് ഇറങ്ങി വന്ന് പല്ലൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തും. അപ്പം ഓർക്കണം, പഴുപ്പും അതേപോലെ തന്നെ സ്രവവും ഉമ്മിനീരെല്ലാം കൂടി ദുർഗന്ധത്തിൽ ഒഴുകുന്ന ഈ അസുഖത്തിന് സബ് മ്യൂക്കസ് ഓറൽ ഫൈറോസിസ് സിൻഡ്രം എന്നാണ് വിളിക്കപ്പെടുന്നത്. അപ്പം ഈ സാധനം ചെറുതല്ല. ഇത് അറിയണമെങ്കിൽ നാഷണൽ ഡ്രഗ്ഡോസ് സൊസൈറ്റിയുടെ ഈ ഞാൻ ഈ ആദ്യം പറഞ്ഞ ഭാഗത്തിലേക്ക് തിരികെ വരികയാണ്. നാഷണൽ
ഫിസിക്കൽ ഹെൽത്ത് ലബോറട്ടറിയുടെ പരിശോധന റിസൾട്ടിനകത്ത് എഴുതി വെച്ച 12 കാര്യങ്ങളിനകത്ത് ആദ്യം തന്നെ പറയുന്നതാണ് ഈ പറയുന്ന ഹാൻഡ്സിനകത്ത് അടങ്ങിയിരിക്കുന്ന ക്യാൻസറിതരമായ പദാർത്ഥങ്ങൾ 12 പദാർത്ഥങ്ങളുണ്ട്. അത് എല്ലാം ശരീരത്തിനെ കാർന്നു തിന്നാൻ പറ്റുന്ന, ശരീരത്തിന് മുറിവേൽപ്പിക്കാൻ പറ്റുന്ന, ഒരുപക്ഷെ ശരീരത്തിന് അത് പെട്ടെന്ന് അസുഖത്തെ പിടിച്ച് വരുത്താൻ പറ്റുന്ന സാധനങ്ങളാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇത് ചെറിയൊരു കാര്യമല്ല. പിന്നെ പെട്ടെന്ന് കോശത്തിനെയൊക്കെ മുറിപ്പെടുത്താനായി അതായത് ഗ്ലാസ് പൗഡർ ഇതിനകത്ത് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഗ്ലാസിന്റെ പൗഡർ അങ്ങനെ വെക്കുമ്പോഴാണ് ഈ കോശങ്ങൾ കുത്തി മുറിവേൽപ്പിക്കപ്പെടുമ്പോൾ ശരീരത്തിനകത്ത് വരുന്ന ആ മുറിവിനകത്തൂടെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഈ പറയുന്ന കെമിക്കലുകൾ തലച്ചോറിലേക്ക് ശരീരത്തിലെത്തിയും ഒരു സ്റ്റിമുലേഷൻ ഉണ്ടാക്കിയൊക്കെ ചെയ്യും. താൽക്കാലികമായിട്ടുണ്ടാകുന്ന ഒരുതരം ഒരു സ്റ്റിമുലേഷനാണ്. കൂടെ കൂടെ അത് ചിത്തഭ്രമത്തിലേക്ക് പോയി മനുഷ്യനെ ദാമ്പത്യപരമായിട്ടും ആരോഗ്യപരമായ കുടുംബം നയിക്കപ്പെടാൻ പറ്റാതെ വല്ലാത്തൊരു ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് ഏറിയ പങ്കിപ്പ കണ്ടുവരുന്നുണ്ട്. അപ്പൊ കാഴ്ചയിൽ ഇത് ഒരു ഹാൻഡ്സ് എന്ന് പറയപ്പെടുന്ന ചെറിയൊരു പാക്കറ്റാണ്. പക്ഷെ യഥാർത്ഥ പേര് ക്യാൻസർ പൊതി എന്നാണ്, മറന്നുപോകരുത്. ഇതുണ്ടാക്കുന്ന ദുരന്തം ചെറുതല്ല, ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ദുരന്തം ഇതിന്റെ പിന്നിലുണ്ട് എന്ന കാര്യം കൂടെ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. ഇപ്പം നമ്മൾ ഏകദേശം നമുക്കറിയാം, ഇപ്പൊ സമയം തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ കുഞ്ഞൻ ചെടി പറ്റപ്പെടുത്തം പെട്ട് പോയിട്ടുണ്ട് അവന്. അപ്പം അതിനെ ഒന്ന് കാണിച്ചു തരണം ഞാൻ. അപ്പം നോക്കണം, ഒന്നിനും പറ്റാത്ത രീതിയിലേക്ക് ആ ചെടി പൂർണ്ണമായിട്ടും വാടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനകത്തിട്ടിരിക്കുന്ന അതിന്റെ ദുർഗന്ധം നിങ്ങൾ അറിയണം. ഇത് ഒരു തിരിച്ചറിവാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. ഇത് ഉപയോഗിക്കുന്നവരുടെ ചിന്തകളിൽ ഒരു മാറ്റം വരുത്താൻ ഈ വാടിയ ചെടിയെ ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. പിന്നെ ഈ സാധനം തന്നെ ഗ്ലാസിനകത്തേക്ക് ഈ സാധനം തന്നെ ഒന്ന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മിനിറ്റ്, ആ സാധനം തന്നെ കേട്ടോ കാത്തിടുന്നത്. ഇനി വേണ ഒരു പാക്കറ്റും കൂടെ പൊട്ടിച്ചിട്ട് നിങ്ങൾക്കൊന്ന് ചെയ്യാൻ പറ്റുന്ന ആട്ടതൊക്കെ കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന കുട്ടികളെ കാണുന്നത്. കാരണം ഇനി നമുക്ക് വാടിപ്പോയി എന്തോ വാടി, ശരിക്കും വാടി. എന്താ അതെ ഇതിനകത്ത് അത്ഭുതം കാണിക്കാൻ പോകണം. കുറച്ചുകൂടെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വീഡിയോ എഡിറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നിങ്ങളിതിന്റെ കഥകൾ കാണണേ. ഇതിന്റെ അടിയിൽ ഒരു ആള് വരും കുറച്ച് കഴിഞ്ഞാൽ. ആ കാണാൻ പറ്റുന്നുണ്ട്, ഇതിനടിയിൽ ആളുണ്ട് ഇവിടെ. കണ്ടാ ഇടി കിടക്കുന്ന ആളെ കണ്ട, ഇവനാണൊരു വില്ലൻ. അപ്പൊ ഇവനെ നമുക്കൊന്നും കൂടെ ഞങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. കൊണ്ടോണേ, ഇതിങ്ങനെ വെള്ളം ഒഴിച്ചാലാണ് കറക്റ്റ് കിട്ടണേ. ഇതിപ്പോ നമ്മൾ വെള്ളം ഒഴിച്ച ദിവസമൊക്കെ മാറ്റി ഒഴിച്ചാണേ. ഇനിയും കുറച്ചും കൂടെ വെള്ളം നമുക്ക് ഒഴിക്കാം. എന്നിട്ട് ഇങ്ങനെ ഇളക്കണം. എന്നിട്ട് കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഊറാൻ വെക്കണം. ഇങ്ങനെ ഊറാൻ വെച്ചതിന് ശേഷം ഒരു ഗ്ലാസ് എടുത്താൽ, ഗ്ലാസ് എടുത്ത് പെട്ടെന്ന് എടുക്കും. പെട്ടെന്ന് എടുക്കും, മൊബൈലിലെ ബാറ്ററി ഇപ്പൊ പോകും. ഒരു ഗ്ലാസ് ഇവിടെ നിന്ന് എടുത്തില്ല, പെട്ടെന്ന് എടുക്കും. നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുക. എന്നിട്ട് അവനെ ഇപ്പൊ ഇതിനകത്ത് ഈ ലാസ്റ്റ് കാണുന്ന കണ്ടോ, ഇതാണ് ഗ്ലാസ് പൗഡർ കേട്ടോ. അതായത് ഒന്ന് വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം.